ആരോ തുടങ്ങാ വേഗം വരൂ. വേഗം വാ മോളെ തുടങ്ങണ്ടേ. അമ്മ ഈസ് വെയിറ്റിംഗ് ഹിയർ. ചെങ്ങേ പാചക പാചക കലാകാര്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണൻ ജി നാഥ് കലാകാരന്റെ വ്യത്യസ്തങ്ങളായ പാചകങ്ങൾ സംഗീത വിരുന്നുകളും എല്ലാം ആസ്വദിക്കുന്ന എൻ്റെ എല്ലാ ചെങ്കളോടും ഒത്തിരി സ്നേഹം. ലവ് യു ആൾ. പോരി നമ്മൾ പോയിരിക്കും. ഇന്നത്തെ പാചക പാചക കലാകാര്യത്തിൽ എന്താണ് വിഭവം എന്നറിയണ്ടേ? എന്താ 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 ഇന്ന് നമ്മള് സ്പെഷ്യൽ ഊത്തപ്പമാണ് ചെയ്യുന്നത്. ഊത്തപ്പം അത് പൊരിയും. വെജിറ്റബിൾ ഊത്തപ്പമാണ് ചെയ്യാൻ പോണത്. ഓ വെജിറ്റബിൾ ഊത്തപ്പം പൊരിയും. നമ്മള് പൊരിയും. അപ്പൊ ഇന്ന് വെജിറ്റബിൾ ഊത്തപ്പം എല്ലാവരും ഉണ്ടാക്കുക. സ്വാദേറിയ വിഭവങ്ങളുടെ കലവറയായ കണ്ണൻ ജി നാഥ് കലാകാരന്റെ പാചക പാചക കലാകാര്യത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇത് മാറ്റത് കണ്ടുകൂടെ എനിക്കൊന്നും കാണാൻ പറ്റണില്ല. ആ പറയാ പാചക പാചക കലാകാരി പാചക പാചക കലാകാര്യത്തിലേക്ക് വീണ്ടും സ്വാഗതം. എന്റെ മോനെ സവാള കൊടുത്തുകൊണ്ട് ഈ ഇന്നത്തെ പാചക പാചക കലാകാരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നു. ആയുഷ്മാൻ ഭവ. അതെ, വളരെ കുഞ്ഞാക്കി അരിയണം കേട്ടോ. അതിന്റെ ആ ഉള്ളിലത്തെ സാധനമൊക്കെ കളയണം. ആ പതുക്കെ 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 പൊടി പൊടിയായിട്ട് വേണം. പൊടി പൊടിയായിട്ട് വേണം. അങ്ങനെയല്ല അങ്ങനെയല്ല, അതൊക്കെ കൂടുതലാണ്, അതൊക്കെ വലുതാണ്. 50 വർഷ കണ്ണൻ വരൂ. എനിക്ക് തിരക്കുണ്ട്, ഞാൻ വേറെ ബിസി. എനിക്ക് പ്രോഗ്രാമിന് പോണം. വരിക അമൃത വർഷ കണ്ണൻ ഏറ്റെടുക്ക. എന്താ ആകാശം നിർത്തിയ? അമ്മ തല്ലുടിച്ചു. ആകാശായിരുന്നോളൂ, ആകാശായിരുന്നോളൂ. പക്ഷെ ഇത്തിരി സൈസ് വലുതാവണോന്നേ. ഇത് ചെയ്യണല്ലേ. ദോശ ഉണ്ടാക്കാൻ നേരത്തും ഇത് ഉണ്ടാക്കും അല്ലേ. വണ്ടി അത് എടുത്തു. അത്ര വേണ്ട. അപ്പൊ സവാള അരിഞ്ഞിട്ടുണ്ട്. ഇതാ ഒരു ക്യാരറ്റ് ചീവി വെച്ചിട്ടുണ്ട്. തക്കാളി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, മല്ലിയില ഉണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ചേർക്കാം. ഇതിലൊരിത്തിരി ഉപ്പിടും. ഇത് കുറച്ച് പേരിന്, കാരണം മാവിൽ ഉപ്പുണ്ടല്ലോ. കണ്ണേട്ടനോ ഓണിയനും ഊത്തപ്പമാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഞാനിന്ന് മിക്സ്ഡ് വെജിറ്റബിൾ ആയിട്ട് ചെയ്യാന്ന് വെച്ചു. ക്യാരറ്റും തക്കാളിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം കേട്ടോ. ക്യാരറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. തക്കാളി ഉണ്ട്, സവാള ഉണ്ട്, പച്ചമുളക് ഉണ്ട്, പിന്നെ എന്താ മല്ലിയില ഉണ്ട്. കറിവേപ്പില ചേർത്തിട്ടില്ല, ചേർക്കണോണ്ട് വിരോധമില്ല. മാവ് ഇന്നലെ വെള്ളത്തിലിട്ട് അതെ അരച്ചു വെച്ചിട്ടുണ്ട്. അതെ. എന്നിട്ടൊന്ന് ചെറുതായിട്ട് പരത്തിയാ മതി. അതിന്റെ മുകളില് നമുക്ക് ഇങ്ങനെ പിന്നെന്താ പാടൂലേ. ഇതൊന്ന് പ്രസ് ചെയ്ത് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്ക. ദോശയുടെ ചുറ്റിനും ഒഴിക്കൂ. ഇതിന് സ്വാദ് കൂട്ടണ ഒരു സാധനം കേട്ടോ, ദോശപ്പൊടി. നമ്മൾ ഇഡ്ലിക്ക് ദോശക്കൊക്കെ പൊടിക്കണ ചമ്മന്തിപ്പൊടി. ചമ്മന്തിപ്പൊടി വെച്ചാൽ നമ്മൾ ഇന്നാളെ തേങ്ങ വറുത്തിട്ടില്ല, അങ്ങനത്തെ അല്ല. ഇഡ്ലിക്ക് ദോശക്കൊക്കെ എടുക്കണ. ആവട്ടെ, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിക്കും. ഊത്തപ്പത്തിന് അത്യാവശ്യം വെളിച്ചെണ്ണ ചിലവുണ്ട്, എന്നാൽ തന്നെ നന്നാവുള്ളൂ. ഇനി പതുക്കെ മറക്കാൻ നോക്കൂ. കുട്ടി ഊത്തപ്പം ഇതുവരെ കഴിച്ചിട്ടില്ലേ? ആ എന്താ കൈക്ക് ബലല്ലേ. ഇവിടെ ഇങ്ങനെ കൈവച്ച പൊള്ളും. ആ അത് മറന്നുപോയി. എടുക്കട്ടെ. അതെന്തിനാ? അറിയോ
ദോശമാവ് നമ്മള് 4 കപ്പ് അരിയാണെങ്കിൽ 1 കപ്പ് ഉഴുന്നെന്നുള്ള അളവിലാണ് ഇടുന്നത്. അതില് ഇഡ്ഡലി പൊന്നി എന്ന് പറഞ്ഞിട്ടൊരരി കിട്ടില്ലേ, അതാണ് ഇഡ്ഡലി അരി. അതാ അതാ അത് 3 കപ്പും ഒരു നോർമൽ പച്ചരി 1 കപ്പും പ്ലസ് ഉഴുന്ന് 1 കപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഞാൻ അതിൽ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോഴാണ് സ്വാദുള്ള ഊത്തപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതെ അതെ. ഇതില് വെണ്ണയും നെയ്യൊക്കെ ചേർക്കണ്ട, ഓർക്ക് ചേർക്കാട്ടോ. ഞാൻ വിളിച്ചുണ്ടാക്കി ഒരെണ്ണോടെ കഴിച്ചിട്ട് വാഴിച്ചോ. ഇത് വാഴിച്ചോ, ഇതില് വെജിറ്റബിൾസ് കുറച്ചുള്ളൂ. അവസാനം ബാക്കിയുണ്ട്. പ്ലേറ്റ് കൊടുക്കും. ഇത് വേഗം കൊടുക്ക, ചേട്ടന്റെ ദേഷ്യം വരുന്നുണ്ട്. അക്ഷമനായി കാത്തിരിക്കുക. മതി, തരൂ. എടുക്കട്ടെ മോനെ, ഒന്നാവട്ടാ കേട്ടാ. ഞാൻ ആകെ ഇതിൽ 1 പച്ചമുളകേ ചേർത്തിട്ടുണ്ട്. തല്ല ഊത്തപ്പത്തിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാ എല്ലാരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക അല്ലേ. ഇല്ല എന്തൊക്കെ ചേർത്തേന്ന് ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറയൂ. ദോശ മാവിലാണെങ്കിൽ 4 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് ഉഴുന്നും 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ വെള്ളത്തിലിട്ട് അരച്ചതാണ്. അതിൽ 3 ഗ്ലാസ് ഇഡ്ഡലി പൊന്നി, മറ്റേത് 1 ഗ്ലാസ് പച്ചരിയുമാണ്. 4 ഗ്ലാസ് എന്ന് പറയുന്നത് അത് അരച്ച് നമ്മൾ ഇന്നലെ അരച്ച് വെച്ചതാണ്. അത് പൊളിപ്പിച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് 1 ക്യാരറ്റ്, സവാള, പിന്നെന്താ തക്കാളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില ഞാൻ ചേർത്തിട്ടില്ല. ചേർക്കേണ്ടവർക്ക് ചേർക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഇതൊക്കെ ചേർത്താൽ നല്ലതാണ്. എന്നിട്ട് ആ ക്യാബേജൊക്കെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഊത്തപ്പം ഉണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ല സ്വാദാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് സാധാ ദോശയെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാവുമ്പോൾ ഇഷ്ടാവുമല്ലോ. പച്ചക്കറിയൊക്കെ ഉള്ളിൽ പോയിക്കോളും. ഇവിടുത്തെ കുട്ടികളുടെ കാര്യമല്ല കേട്ടോ ഞാൻ, പൊതുവേ കുട്ടികളുടെ കാര്യം പറഞ്ഞത്. ഇവിടുത്തെ കുട്ടികൾക്ക് പിന്നെ അങ്ങനെ വാശിയും കഴിക്കായികയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെ പണ്ട് മുതലേ പ്രശ്നങ്ങളില്ല. അപ്പൊ എല്ലാവരോടും ഒത്തിരി സന്തോഷം. പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. നമസ്തേ. നമസ്തേ.